أشهد أن لا إله إلا الله. أشهد أن لا ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ ആണ്ട് നേർച്ച ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കാൻ നേരത്തെ തന്നെ ഞാൻ കാടക്കുനി എന്ന ചരിത്രഭൂമികയിലെത്തി. ഖലീൽ ഹുദവി കാസർഗോഡ് എന്ന ഈ യുവ പണ്ഡിതൻ്റെ സ്വരമാധുരിയാണ് എൻ്റെ കർണപുടങ്ങളെ ആദ്യം ആകർഷിച്ചത്. പ്രത്യേകമായൊരു സ്നേഹപ്രകടനം, നിങ്ങൾ ചോദിച്ചത്, നിങ്ങൾ ആവശ്യപ്പെട്ടത്, നിങ്ങൾ ആഗ്രഹിച്ചത് ഭർത്താവ് നിങ്ങൾക്ക് ചെയ്തു തരാതെ വന്നാൽ നിങ്ങൾ മുഖം കറുപ്പിച്ചു നിൽക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെയല്ല സ്നേഹിക്കേണ്ടത്. തിരിച്ചൊരിക്കലും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ്. എല്ലാ അറബി മാസം 11 രാവുകളിലും നടത്തപ്പെടുന്ന മുഹിയുദ്ദീൻ റാത്തീബാണ് ഇവിടുത്തെ മഹത്വമെന്നും സാധാരണ ചൊല്ലി വരാറുള്ള മുഹിയുദ്ദീൻ റാത്തീബിന് പുറമെ കാടക്കുനി സ്രാമ്പിക്കു വേണ്ടി മാത്രം എഴുതപ്പെട്ട ചില ഭാഗങ്ങൾ കൂടിയുണ്ടെന്നതാണ് ഇവിടുത്തെ പ്രത്യേകതയെന്നും ഉസ്താദ് സാജിദ് റഹ്മാനി എന്നെ നേരത്തെ ബോധ്യപ്പെടുത്തി. പിന്നീട് പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായ ഉമർ ഉസ്താദ് കിഴിശേരിയുടെ പ്രാർത്ഥനാ സദസ്സായിരുന്നു. ഉസ്താദിൻ്റെ ഭക്തിനിർഭരമായ പ്രാർത്ഥനാ സദസ്സിനു ശേഷം ഞാൻ എൻ്റെ ക്യാമറ സാവധാനം പാചകപ്പുരയിലേക്ക് തിരിച്ചു. റാത്തീബിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഭക്ഷണം ഇവിടെ തയ്യാർ. പാചകപ്പുരയിലെ കാഴ്ചകൾ അതീവ ഹൃദ്യമായിരുന്നു. നാട്ടിലെ കരുത്തുറ്റ യുവത്വത്തിൻ്റെ നിറപുഞ്ചിരിയോടെയുള്ള സാന്നിധ്യം നമുക്കവിടെ കാണാം. ടൊമാറ്റോ ചോപ്പിങ്ങിനും നൂതന രീതികൾ. മാംസം കഴുകിയെടുക്കുന്നത് ഏറെ ശ്രമകരമായ ജോലി തന്നെ. ഫൈസൽ കുറ്റ്യാടി എന്നറിയപ്പെടുന്ന ഈ പാചക വിദഗ്ധൻ്റെ മേൽനോട്ടത്തിലാണ് പാചക പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നേരം രാത്രി 2 മണിയോടടുത്തു. പാചക പ്രവൃത്തികൾ ഇവിടെ 9 മണിക്ക് ആരംഭിച്ചതായിരുന്നു. ഞാൻ സാവധാനം ഫൈസൽ കെയുമായി സൗഹൃദത്തിലായി. അദ്ദേഹം വളരെ ശാന്തശീലനായിരുന്നു. തിരക്കിനിടയിലും എൻ്റെ സംശയങ്ങൾക്ക് സ്നേഹപൂർവം അദ്ദേഹം മറുപടി തന്നു. 22 വർഷത്തോളമായി ഇദ്ദേഹം പാചക വിദഗ്ധനായി ജോലി നോക്കുന്നു. ഇത് 4ാം തവണയാണ് തുടർച്ചയായി കാടക്കുനിയിലെ പാചക പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നത്. എത്ര അടുപ്പുകളാണ് ഒരേ സമയം പുകയുന്നത് എന്ന് എനിക്ക് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഏതായിരുന്നാലും രാവിലെ 6 മണിക്ക് മുമ്പായി ഭക്ഷണം കൗണ്ടറിന് മുകളിലെത്തുമെന്ന് കൃത്യമായ ധാരണ ഫൈസൽക്ക പങ്കുവച്ചു. നാട്ടുകാർക്ക് പുറമെ 17 തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. എല്ലാവരും വിശ്രമമില്ലാത്ത ജോലിയിലാണ്. 60.5 ക്വിൻ്റൽ അരിയും 25 ക്വിൻ്റലിന് മുകളിൽ മാംസവും 600 കിലോ ഉള്ളിയും 550 കിലോ തക്കാളിയും 60 കിലോ പച്ചമുളകും 600 കിലോ വെളിച്ചെണ്ണയും ഇങ്ങനെ പോകുന്നു കണക്കുകൾ. എല്ലാം കൂടി വെന്ത് റെഡിയായി ഭക്ഷണമായി വരുമ്പോൾ 15 ടണ്ണിന് മുകളിൽ വരും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണത്തിൻ്റെ മൊത്തം തൂക്കമെന്ന് ഞാൻ സ്വയം മനനം ചെയ്തു. ഇപ്പോൾ നേരം പുലരാറായി. രാവിലെ 5 മണി. ഇതാ ഇവിടെ ആദ്യഘട്ടത്തിൽ 1-ാമനായി ഒരു വലിയ പാത്രം ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക്. ഇത് 150 കിലോ വരെ പാചകം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രം. 25 വെച്ച് പറഞ്ഞത് 43 വെച്ച് 40 പറഞ്ഞിട്ട് 50 വെച്ച് ഇങ്ങനെ 60 കൂടുതൽ ഭയങ്കര ആളാണ് കേട്ടോ. ഇതാ ഫൈസൽഖാൻ്റെ മാന്ത്രിക സ്പർശത്തോടുകൂടി 1 ക്വിൻ്റലിന് മുകളിൽ തൂക്കമുള്ള 1 ചെമ്പ് മജ്ബൂസ് ഇവിടെ റെഡി. ഇതൊരഡാർ ഐറ്റം തന്നെ. അത് ഇനി എത്രയും പെട്ടെന്ന് തന്നെ കൗണ്ടറിന് മുകളിലേക്ക്.
ഈ കാഴ്ചയെ ഞാൻ തൽക്കാലം വാക്കുകളിൽ വർണ്ണിക്കുന്നില്ല. ആയിരങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള ഭക്ഷണപ്പൊതികൾ ഇവിടെ തയ്യാർ. നിമിഷ നേരത്തേക്ക് പോലും നിലയ്ക്കുന്നില്ല ഈ പ്രവൃത്തികൾ. ഇപ്പോൾ നേരം 10:30. ഭക്ഷണ വിതരണം ഇതാ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു.
500 ரூபாய் 2 வட்டம் 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 500 ரூபாய் 2 வட்டம்